നമസ്കാരം. 33 കോടി ദൈവങ്ങൾ അല്ലെങ്കിൽ ദേവഗണങ്ങളുള്ള ഒരു മതത്തിന്, ഒരു സംസ്കാരത്തിന് അതിൻ്റെ കൂടെ ഒരു കിറ്റപ്പനും കൂടെ വന്നു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുക പോണില്ല. ഈ കിറ്റപ്പൻ ആരാന്നല്ലേ ഇപ്പോൾ കമ്മികൾ പുതിയ ദൈവമായിട്ട് ഒരാളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്നം തരുന്നവൻ ദൈവമെങ്കിൽ പിണറായി വിജയൻ ദൈവമാണത്രേ. കിറ്റ് കൊടുത്തതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു ഇവർ ഫ്ലക്സൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ആരോ പേരിട്ട് കിറ്റപ്പെണ്. ഈ കിറ്റപ്പനെ ഉൾക്കൊള്ളാൻ ഒരു മതത്തിന് വലിയ പ്രയാസമൊന്നുമില്ല. കാര്യം ആ മതത്തിലുള്ളവർക്ക് തന്നെ ഈ 33 കോടി ദേവതകളുടെയും പേരെന്ന് പറഞ്ഞുകൂടാ. 100-ണോ 100-ണോ എണ്ണി പറയുമായിരിക്കും. അതിൻ്റെ കൂടെ ഒരു കിറ്റപ്പനോട് ഇരുന്നാൽ ഒരു പ്രശ്നവുമില്ല. ചാത്തനും മാടനും മറുതയും അങ്ങനെ എത്രയോ കിടക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കിറ്റപ്പനോട് ഇരിക്കട്ടെ എന്നങ്ങ് വെക്കും. പക്ഷേ പ്രശ്നം അവിടെയില്ല. മറ്റ് ചില ഏകദൈവങ്ങളുണ്ട്. ഒരു കൂട്ടർ അവരുടേതാണ് ഏകദൈവം എന്ന് പറയുന്നു, മറ്റൊരു കൂട്ടർ അവരുടേതാണ് ഏകദൈവം എന്ന് പറയുന്നു. ഈ ഇവിടുത്തെ പ്രശ്നം എന്തെന്നാൽ അത്തരം ദൈവങ്ങൾക്ക് PR ഏജൻസികളുണ്ട്. തീർച്ചയായിട്ടും പിണറായി വിജയനും ഈ സംഗതിയൊക്കെ ഉണ്ട്. അത്തരം ദൈവങ്ങൾക്ക് വാഴ്ത്തുപാട്ടുകളുണ്ട്. തീർച്ചയായിട്ടും പിണറായി വിജയനും ഇതെല്ലാം ഉണ്ട്. അത്തരം ചില ദൈവത്തിന് കൊട്ടേഷൻ ടീമുകളുണ്ട്. പിണറായി വിജയനും ഈ പറഞ്ഞ സംഗതിയുണ്ട്. അത്തരം ചില ഒരു ദൈവത്തിന് അല്ലെങ്കിൽ അത്തരം ചില ദൈവങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട്. പിണറായി വിജയനും ഈ പറഞ്ഞ സംഗതിയുണ്ട്. പ്രവൃത്തി കൊണ്ടും അല്ലെങ്കിൽ തൻ്റെ അനുയായികളുടെ ആരാധകരുടെയൊക്കെ ശൈലി കൊണ്ടും സമാനതകളുള്ളത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കൂട്ടരോടാണ്. ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും വരുതിയിലാക്കാൻ കഴിയുന്ന ടീമുകളുണ്ട്, കൊട്ടേഷൻ സംഘങ്ങളുണ്ട്, വാഴ്ത്തുപാട്ടുകളുണ്ട്, പുസ്തകമുണ്ട്. അപ്പോൾ ശരിക്കും ഈ കിറ്റപ്പന് അഥവാ പുതിയ ദൈവത്തിന് ആരോടാണ് സാമ്യം? സാമ്യം മറ്റ് ചില കൂട്ടരോടാണ്. പക്ഷേ അവരത് തുറന്ന് പറയില്ല. പറഞ്ഞാൽ പിന്നെ ഒരു ഫ്ലെക്സ് കൂടെ വെക്കാനുള്ള കയ്യോ കാലോ കാണില്ല. അതാണ് കാരണം. ഇനി സുരാജ് വെഞ്ഞാറമ്മോട് ഒരു സിനിമയിൽ പറഞ്ഞ കണക്ക് ഇത്രയും ഓഞ്ഞ ഒരു ദൈവത്തിന് ആർക്കും കൊടുക്കരുതേ എന്ന് പറഞ്ഞ കണക്കാണ്. കാര്യം ഇത്രയും ദരിദ്രവാസിയായിട്ടുള്ള 10 രൂപയുടെ ബിസ്ക്കറ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ പോലും പാങ്ങില്ലാത്ത ഒരു ദരിദ്രവാസി ദൈവത്തിന് ലോകത്ത് ഒരു ജനതയ്ക്കും കൊടുക്കരുതേ എന്നാണ് സുരാജ് പറഞ്ഞ പോലെ പറയാനുള്ളത്. കാരണം കിറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓണത്തിന് സൗജന്യ റേഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ കോവിഡ് പോലെയുള്ള ഒരു മഹാമാരി കാലത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സമയത്ത് ഓഖി വന്ന സമയത്ത് സൗജന്യമായിട്ട് അന്നം അല്ലെങ്കിൽ അതുപോലുള്ള പയറ്, പരിപ്പ്, കടല, പപ്പടം തുടങ്ങിയവയൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ദൈവമായിട്ട് കണക്കാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയന് അതിൽ യാതൊരു പങ്കുമില്ല. 7 രൂപയുടെ സഞ്ചി പോലും, അതായത് ഈ കിറ്റാക്കി കൊടുക്കാൻ വേണ്ടി വാങ്ങുന്ന 7 രൂപ വിലയുള്ള സഞ്ചി പോലും 13 രൂപയ്ക്ക് മുകളിൽ തമിഴ്നാട്ടിൽ നിന്നും വാങ്ങുന്ന ആളാണ് പിണറായി വിജയൻ. അപ്പോൾ അതിൽ തന്നെ അടിച്ചു മാറ്റുന്നു ഒരു സഞ്ചിയിൽ 6 രൂപയ്ക്ക് മുകളിൽ. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് ഈ അന്നം തരുന്ന ആൾ എന്ന് പറയാനാവുക? ഏതാണ്ട് 80 ലക്ഷത്തിന് മുകളിൽ കുടുംബങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്നു എന്നാണ് സർക്കാർ തന്നെ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 80 × 6 രൂപ കൂട്ടുമ്പോൾ തന്നെ, 80 ലക്ഷം × 6 രൂപ കൂട്ടുമ്പോൾ തന്നെ സഞ്ചിയിൽ പിണറായി വിജയൻ്റെ സർക്കാർ അടിച്ചു മാറ്റുന്ന കോടികൾ എത്രയാണ്? അത്രയും കോടികൾ അടിച്ചു മാറ്റുന്ന പിണറായി വിജയന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാരിന് വെറും 10-20 രൂപ മാത്രം വില വരുന്ന ഒരു ചെറിയ പാക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് ആ കിറ്റിലിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പോലും പറ്റാത്ത ഗതികെട്ട ഒരു ദൈവം ഈ ലോകത്ത് വേറൊരിടത്തും കാണില്ല. 150 രൂപ വില, അതായത് സർക്കാരുകൾക്ക് കൊടുക്കാൻ 150 രൂപ 250 രൂപ വിലയുള്ള കോവിഡ് വാക്സിനുണ്ട്. കമ്പനിയിൽ നിന്ന്, അത് നിർമ്മിക്കുന്നവരിൽ നിന്ന് നേരിട്ട് വാങ്ങാം, കേന്ദ്ര സർക്കാരിനും വാങ്ങാം, സംസ്ഥാന സർക്കാരിനും വാങ്ങാം. അതുപോലും വാങ്ങാൻ വേണ്ടി സ്വന്തം ജനങ്ങളോട് പിച്ചതണ്ടിയ ഒരു എരണങ്കട്ട ദൈവത്തിൻ്റെ ഫ്ലക്സാണ് അനുയായികൾ അടിച്ചു വെച്ചിരിക്കുന്നത് എന്നോർക്കുക.
ഹൈന്ദവർക്ക് വലിയ പ്രശ്നമൊന്നും കാണില്ല. ഈ കിറ്റപ്പൻ എന്നുള്ള പേര് വിട്ട് അവർ ഈ 33 കോടി ദേവതകളുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും കൊണ്ടിട്ടോളും. പക്ഷേ വേറെ രണ്ട് ടീമുണ്ട്, അവരുടെ ഏതെങ്കിലും ആരാധനാലയത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇതേപോലെ ഒരു ഫ്ലെക്സ് വെക്കാൻ തൻ്റെ ഇടമുള്ള ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനെയെങ്കിലും ഈ കേരളത്തിൽ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. എങ്കിൽ നിങ്ങളുടെ പുതിയ ദൈവത്തിനെ മലയാളികൾ ഒന്നടങ്കം തന്നെ സമ്മതിച്ചു തന്നേക്കാം. അതുകൊണ്ടാണ്. ഉണ്ടോ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ, ഒന്നാമതേ ദരിദ്രവാസി ദൈവമാണെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ദൈവമായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ടീമിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൊണ്ട് ഒരു ഫ്ലെക്സെങ്കിലും വെച്ച് ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം അദ്ദേഹത്തിനെ പുകഴ്ത്തുന്ന, പുതിയ ദൈവത്തിനെ പുകഴ്ത്തുന്ന വാഴ്ത്തു പാട്ടുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വരുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.